അങ്ങനെ ലോഡ് ഷെഡിങ്ങിനിടയിൽ വീട്ടിൽ മെഴുകുതിരി കത്തിച്ച് വെച്ചപ്പോഴാണ് നിതീഷ് പൂകൊണ്ട് ചിത്രമുണ്ടാക്കാമെന്ന് കണ്ടെത്തിയത്. അങ്ങനെയാണ് പുകയുന്ന ചിത്രങ്ങൾ ഉണ്ടാകുകയും ചെയ്തത്. ഈ പുകചിത്രങ്ങൾക്ക് സെല്ലോടോപ്പിക ഒട്ടിച്ച് വൃത്തിയാക്കി ബാക്കി ക്യാൻവാസ് ചിത്രം ചെയ്യുമ്പോൾ പുകചിത്രം അതിമനോഹരമായ പുകയുന്ന ചിത്രമായി മാറുന്നു. ആ പുകചിത്രത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓരോ പുകച്ചുരുളിലും ഓരോ ചിത്രമുണ്ടെന്നതാണ് ഈ കലാകാരന്റെ കണ്ടുപിടുത്തം. ലോഡ് ഷെഡിങ്ങിൽ വിരിഞ്ഞ കലാപ്രകടനമാണിത്. അതായത് വീട്ടിൽ കരണ്ട് പോകുമ്പോൾ കത്തിച്ചു വയ്ക്കുന്ന മെഴുകുതിരി വെളിച്ചവും പുകയും മനോഹരമായ ചിത്രങ്ങളാക്കാൻ കണ്ണൂർ കുഞ്ഞിമംഗലത്തെ നിതീഷിനെ പ്രേരിപ്പിക്കുകയായിരുന്നു. പുക ഉപയോഗിച്ച് ചിത്രരചനയാണ് ഇദ്ദേഹത്തിന്റെ ഹോബി. കാര്യം നിസ്സാരമാണ്, ഒരു മെഴുകുതിരി വേണം, പിന്നെ ക്യാൻവാസും. മെഴുകുതിരിക്ക് മുകളിലായി ക്യാൻവാസിങ്ങിനെ പിടിച്ച് പുകയെ ക്യാൻവാസിലേക്ക് പ്രത്യേക രീതിയിൽ പതിപ്പിച്ചാണ് നിതീഷിന്റെ ചിത്രരചന. നിശ്ചയിക്കുന്ന രൂപത്തിനനുസരിച്ച് നിതീഷ് ക്യാൻവാസ് ചലിപ്പിക്കും. ഒടുവിൽ ബ്രഷ് ഉപയോഗിച്ച് ചിത്രം പൂർത്തിയാകുമ്പോഴേക്കും വേറിട്ട കാഴ്ച നമുക്ക് കാണാം. യാദൃശികമായിട്ട് ചെയ്തതാണ്. ബൈ മിസ്റ്റേക്ക് എന്ന് പറയുകയാണെങ്കിൽ ഒരു ദിവസം ലൈറ്റ് പോയ സമയത്ത് മെഴുകുതിരി ഏകദേശം ഒരു 12 വർഷം മുന്നെയാണ് ഈ സംഭവം. ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പം അപ്പോൾ ഈ പവർ കട്ടൊക്കെ ഉള്ള സമയമായിരുന്നു അത്. അന്ന് മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് പേപ്പർ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു പെട്ടെന്ന് ഒരു സറിയലിസ്റ്റിക് ഇമേജ്, അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്തത്. കഴിഞ്ഞ 12 വർഷങ്ങൾക്കിടയിൽ ഇത്തരം നിരവധി പുകചിത്രങ്ങൾ നിതീഷ് തയ്യാറാക്കി. അതീവ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ക്യാൻവാസ് തന്നെ കത്തിപ്പോകും. നമ്മുടെ ശ്വാസോച്ഛ്വാസം പോലും ചിത്രരചനയെ ബാധിക്കും. ഇങ്ങനെ പുകയിൽ കിട്ടുന്ന ചിത്രങ്ങളിൽ സെല്ലോടേപ്പ് ഒട്ടിച്ച് സൂക്ഷിച്ചാൽ ചിത്രങ്ങൾ വർഷങ്ങൾ നീണ്ടു നിൽക്കും. ബാംഗ്ലൂരിൽ വെബ് ഡിസൈനറായ നിതീഷ് മറ്റു ചില പരീക്ഷണങ്ങൾ കൂടി പുകയിൽ നടത്താനുള്ള ഒരുക്കത്തിലാണ്.